ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റഡി മെത്തേഡാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, എളുപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഏവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് മെത്തേഡുകൾ, വ്യത്യസ്ത മെത്തേഡുകൾ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു സിമ്പിൾ ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മിനിമം മാർക്ക്, അതായത് 24 അല്ലെങ്കിൽ 18 18 മാർക്കോ 24 മാർക്കോ കിട്ടാത്തവരാവട്ടെ, ഡബിൾ പാസ് കിട്ടാത്തവരാവട്ടെ, എ പ്ലസ് കിട്ടാത്തവരാവട്ടെ, ഏവർക്കും അവരുടെ ഓൾറെഡി കിട്ടിയ മാർക്ക് ഉയർത്താൻ വേണ്ടി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത്, തൊട്ടടുത്ത് നിങ്ങൾക്ക് കംഫർട്ടബിളായി തൊട്ടടുത്ത സമയം തന്നെ, അധികം വൈകിക്കാതെ, മാക്സിമം ഒരു ദിവസം, അതിൽ കൂടുതൽ വൈകിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു വലിയ കോളേജ് സൈസ് നോട്ട്ബുക്ക് വാങ്ങുക. അതായത് നിങ്ങളിപ്പോൾ ഒരു പേപ്പറാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു വലിയ കോളേജ് സൈസ് നോട്ട്ബുക്ക് വാങ്ങുക. രണ്ട് പേപ്പറോ മൂന്ന് പേപ്പറോ ഉണ്ടെങ്കിൽ എത്ര പേപ്പറാണോ അതിനനുസരിച്ച് ബുക്ക് വാങ്ങണം. മൂന്ന് പേപ്പർ ഉണ്ടെങ്കിൽ മൂന്ന് വലിയ കോളേജ് സൈസ് നോട്ട്ബുക്ക് വാങ്ങി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സപ്പോസ് ഇക്കണോമിക്സ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, മൂന്ന് പേപ്പറിൽ ഒന്ന് ഇക്കണോമിക്സ് ആണെങ്കിൽ, ഉദാഹരണം ഇക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, അതോടൊപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ, അത് നോട്ടിൽ എഴുതിയതാവട്ടെ, അല്ല പ്രിൻ്റഡ് നോട്ടാവട്ടെ, അല്ല നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിലോ എവിടെയെങ്കിലും സേവ് ചെയ്തതാവട്ടെ, അതും കൂടി നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് എളുപ്പം ഉപയോഗിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ ഒരു, അതായത് കയ്യെത്തും ദൂരത്തേക്ക് നിങ്ങൾ വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ്, പ്രിൻ്റഡ് നോട്ട്, എന്തോ ആവട്ടെ, അതിൻ്റെ കൂടെ കഴിഞ്ഞ്, അതായത് ഈ പ്ലസ് വൺ ഓൾറെഡി നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും പോർട്ടലിൽ നിന്ന് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ പ്ലസ് വൺ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും, അപ്പോഴേ മോഡൽ എക്സാമിൻ്റെയും ടേമിൽ എക്സാമിന് ഓൾറെഡി റിസൾട്ട് വന്ന എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും എടുത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന, അതായത് നമ്മൾ തയ്യാറാവാൻ പോകുന്ന ആ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കും സ്റ്റഡി മെറ്റീരിയലും എല്ലാം എടുത്ത് വയ്ക്കുക. അതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ടേമിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെയും മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമ്മൾ എഴുതി വയ്ക്കാൻ പോവുകയാണ്. ആൻസർ മാത്രമല്ല, ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന കോളേജ് സൈസ് നോട്ട്ബുക്കിൽ ഫസ്റ്റ് നമ്മൾ മോഡൽ എക്സാമിന് വന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എഴുതി വെക്കുക. ആൻസർ നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ ആൻസർ കീ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആൻസർ കീ നോക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്യാം, എന്ത് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ 1 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എഴുതുക മോഡൽ എക്സാമിൻ്റേത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടേമൽ എക്സാമിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എഴുതി വെക്കുക. ഇപ്പോൾ ഉദാഹരണമായി ഇക്കണോമിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മോഡൽ എക്സാമിൻ്റെയും ടേമൽ എക്സാമിൻ്റെയും കൂടി മിനിമം 24 ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത്. അതിന് താഴെ മോഡൽ എക്സാമിനും ടേമൽ എക്സാമിനും വന്നിരിക്കുന്ന 2 മാർക്സ് ക്വസ്റ്റ്യനും ആൻസറും, ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ, അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ, അത് മോഡൽ എക്സാമിൻ്റെയും ടേമൽ എക്സാമിൻ്റെയും കംപ്ലീറ്റ് എഴുതുക. അവിടെയും നിങ്ങൾക്ക് 20-ൽ അധികം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കിട്ടും. 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കൂടിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ആൻസർ കീയിൽ നമുക്ക് അതിൻ്റെ പോയിൻ്റ് ആൻസർ കിട്ടും. എക്സ്പാൻഷൻ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം, സ്റ്റഡി മെറ്റീരിയൽ നോക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കാം, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ച് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക. തൊട്ടടുത്ത് നിങ്ങൾ എഴുതേണ്ടത് 3 മാർക്സിൻ്റെ, അതായത് മോഡൽ എക്സാമിനും ടേമൽ എക്സാമിനും വന്നിരിക്കുന്ന 3 മാർക്സ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ക്വസ്റ്റ്യനും എഴുതണം, ആൻസറും എഴുതണം. അങ്ങനെ 4 മാർക്ക്, 5 മാർക്ക്, മുഴുവൻ അവസാനം 8 മാർക്കിൻ്റെ വരെയും. ഉദാഹരണമായി ഇപ്പോൾ 8 മാർക്കൊക്കെ എടുക്കുകയാണെങ്കിൽ മോഡൽ എക്സാമിനും 8 മാർക്കിൻ്റെ 4 എസ്സേ വന്നിട്ടുണ്ട്, ടേമിൽ എക്സാമിനും 4 എസ്സേ, 4, 4, 8 എസ്സേ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ 8 എസ്സേ ഇത് എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഈ 3 ക്വസ്റ്റ്യനിൽ നിന്ന് മോഡൽ എക്സാമിൻ്റെ ടേമിൽ എക്സാമിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 320 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങളുടെ ബുക്കിലേക്ക് വന്നു കഴിഞ്ഞു. നോ ഡൗട്ട് അറ്റ് ഓൾ, നിങ്ങൾക്ക് ഈ വരുന്ന പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന്
A+ വാങ്ങാൻ ഒരുപക്ഷെ ഫുൾ മാർക്ക് വാങ്ങാനും നിങ്ങൾക്ക് ഈ 320 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പഠിച്ചാൽ മതിയാവും. ഈ 300 നിങ്ങൾ ഈ കോളേജ് സൈസ് നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന ആ മോഡൽ എക്സാമിൻ്റെ ടേർമിനൽ എക്സാമിൻ്റെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അടങ്ങിയിരിക്കുന്ന 320 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അടങ്ങിയിരിക്കുന്ന ആ ബുക്ക് പഠിച്ചാൽ ഏതൊരു കുട്ടിക്കും വെരി വെരി സിമ്പിളായിട്ട് ഡബിൾ പാസ് മാർക്ക് വാങ്ങാം, A+ വാങ്ങാം, ഒരു പക്ഷേ ഫുൾ മാർക്കിലേക്കും നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കും. പിന്നെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതുമ്പോൾ ആൻസർ എഴുതുന്ന കാര്യത്തിൽ ഒരു പിശുക്കും വരുത്തരുത്. ആൻസർ കീ നോക്കിയിട്ട് ആൻസർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലോ ടെസ്റ്റ് ബുക്കോ നോക്കിയിട്ട് ഡീറ്റെയിലായി ആൻസർ തന്നെ എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് നോക്കി വരച്ചെഴുതരുത്. പകരം നിങ്ങൾ എവിടുന്നാണോ റെഫർ ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്ക് എന്നാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ ഓരോ സെൻറ്റൻസും വായിച്ച് നിങ്ങൾ സ്വന്തമായി നോട്ട്ബുക്കിലേക്ക് എഴുതുക. ആദ്യം ആ സെൻറ്റൻസ് ഒന്ന് വായിക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതുക, അടുത്ത സെൻറ്റൻസ് വായിക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതുക. അല്ലാതെ ജസ്റ്റ് കണ്ണുകൊണ്ട് നോക്കി ചിത്രം വരയ്ക്കുന്നത് പോലെ എഴുതരുത്. വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് എടുത്തിട്ട് മനസ്സിൽ നിന്ന് തിരിച്ചെടുത്തിട്ടായിരിക്കണം നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. അതായത് അങ്ങനെ എഴുതുമ്പോൾ ഒരു തവണ വായിക്കുന്നു, മനസ്സിലേക്ക് മനനം ചെയ്യപ്പെടുന്നു, വീണ്ടും മനസ്സിൽ നിന്നെടുത്ത് നോട്ടിലേക്ക് എഴുതുമ്പോൾ 2 തവണ വായിച്ചതിൽ അധികം ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പഠിക്കുന്ന സമയത്ത് അത് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ അതായത് നോട്ട്ബുക്ക് വാങ്ങി മോഡൽ എക്സാമിൻ്റെയും ടേർമിനൽ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും എടുത്ത് നമ്മുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് വെച്ച് അത് നോക്കി ഈ 2 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസേഴ്സ് ഫുള്ളി നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് മോഡൽ എക്സാമിൻ്റെ ടേർമിനൽ എക്സാമിൻ്റെ ഒരു എക്സാം എഴുതാൻ നമുക്ക് തന്നിരിക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. എല്ലാം കൂടി 3 മണിക്കൂർ കൂട്ടാം. പക്ഷേ നമുക്കറിയാം ഡബിൾ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ എഴുതുന്നത്. അവിടെ ഒരു എസ്സേ, അതായത് അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ ആൻസേഴ്സ്, സപ്പോസ് 80 മാർക്കിൻ്റെ മാത്രമാണ് നമ്മൾ എക്സാമിന് എഴുതിയിരുന്നത്, ഇവിടെ 80 മാർക്കിൻ്റെ അല്ല 160 മാർക്കിൻ്റെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ പോരാ. മാത്രമല്ല ഡീറ്റെയിലായി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നോട്ട്ബുക്ക് സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്തിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 മണിക്കൂർ കൊണ്ടോ നേരെ ഇരട്ടി 6 മണിക്കൂർ കൊണ്ടോ ഒരുപക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫുൾ ഡേ എടുക്കാവുന്നതാണ്. ആ ഒരു ഫുൾ ഡേയിൽ ഏത് സമയവും രാവിലെ ആവട്ടെ, രാത്രി ആവട്ടെ, ഉച്ചയ്ക്കാവട്ടെ, ആ ഒരു ഫുൾ ഡേയിൽ ഏത് സമയവും എത്ര സമയം എടുത്തുകൊണ്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് മോഡൽ എക്സാം ആവട്ടെ ടേർമിനൽ എക്സാം ആവട്ടെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോട്ട്ബുക്കിലേക്ക് പെർഫെക്റ്റായി എഴുതി വെച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ വേറൊരു ദിവസം കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എഴുതാൻ. അതായത് 2 ദിവസം കൊണ്ട് മോഡൽ എക്സാമിൻ്റെയും ടേർമിനൽ എക്സാമിൻ്റെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കണം. ഇനി 2 ദിവസം നിങ്ങൾക്ക് തികയുന്നില്ലെങ്കിൽ കൂടി വന്ന ഒരു 1.5 ദിവസം കൂടി 2.5 ദിവസം കൊണ്ട് നിങ്ങളിത് ഫിനിഷ് ചെയ്തിരിക്കണം. പിന്നെ അടുത്ത ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പഠിക്കലാണ്, വായിച്ച് മനസ്സിലാക്കി പഠിക്കലാണ്. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്. പ്രത്യേകിച്ച് 2 മാർക്സ് 3 മാർക്സ് എസ്പെഷ്യലി എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും 1-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വന്നതൊക്കെ 2 തവണ എഴുതണമെന്നില്ല, 1 തവണ എഴുതിയാലും മതി. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്തും നമുക്കിത് എളുപ്പമായിരിക്കും. അപ്പോഴേ ഇത് എഴുതി കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത ദിവസം നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാൻ തുടങ്ങലാണ്. നിങ്ങൾ എഴുതാൻ 2 ദിവസമാണ് എടുത്തതെങ്കിൽ മാക്സിമം 2 ദിവസം മാത്രമേ പഠിക്കാനും എടുക്കാവൂ. അതായത് ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എഴുതാനും എഴുതിയിട്ട് കംപ്ലീറ്റ്ലി പഠിക്കാനും മാക്സിമം രണ്ടും കൂടി എഴുതാനും പഠിക്കാനും കൂടി 5 ദിവസം മാത്രമേ മാക്സിമം എടുക്കാൻ പാടുള്ളൂ. അതായത് 5 ഡേയ്സ് കൊണ്ട് ഈ 2 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, അതായത് 320 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കംപ്ലീറ്റ്ലി എഴുതി പഠിച്ച് മനഃപ്പാഠമാക്കിയിരിക്കണം. ജസ്റ്റ് 5 ഡേയ്സ് ഫോർ 1 സബ്ജക്റ്റ്. ഇപ്പോൾ നിങ്ങൾ 3 സബ്ജക്റ്റ് എക്സാം എഴുതുന്നുണ്ട് അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ 5 ഡേയ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സബ്ജക്റ്റിനും എടുക്കാവുന്നതാണ്. സപ്പോസ് ഇംഗ്ലീഷ് ആണെങ്കിലോ അല്ലെ ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലോ നിങ്ങൾക്ക് 5 ദിവസം, അതായത് 2.5 ദിവസം മാക്സിമം, 2.5 ദിവസത്തിൽ കുറവ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അത്രയും നല്ലത്. അതിൻ്റെയും ആ മറ്റേ പേപ്പറിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ടേർമിനൽ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്കിൽ എഴുതി അതും പഠിക്കാനായിട്ട് മാക്സിമം നിങ്ങൾക്ക് 5 ഡേയ്സ് ഉപയോഗിക്കാം. അങ്ങനെ
ടു പേപ്പേഴ്സ് രണ്ട് സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഏകദേശം നല്ല രീതിയിൽ പഠിച്ച് സ്വന്തമാക്കാം. അല്ല, 3 പേപ്പർ ഉണ്ടെങ്കിൽ വീണ്ടും 1-5 ദിവസം കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ ഈ ക്രിസ്മസ് വെക്കേഷൻ മാത്രമാണ് ഇതിന് പ്രയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രിസ്മസ് വെക്കേഷനിലെ 10 ദിവസം കൊണ്ട് മാക്സിമം 3 പേപ്പറാണെങ്കിൽ 3 പേപ്പറിൻ്റെയും ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതായത് ടേർമൽ എക്സാമിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 3 നോട്ട്ബുക്കിലേക്കായി എഴുതി വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ജാനുവരി മുതൽ പഠിച്ചു തുടങ്ങുകയും ചെയ്യാം. ഈ എഴുതുന്നതിലൂടെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കി ആൻസേഴ്സ് കണ്ടുപിടിച്ച് ആൻസർ ഒരു തവണ വായിച്ച് മനനം ചെയ്തിട്ട് മനസ്സിൽ നിന്നെടുത്തിട്ട് വേണം നോട്ടിലേക്ക് എഴുതാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസ് വെക്കേഷൻ്റെ ആ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ 3 നിങ്ങൾ എഴുതാൻ പോകുന്ന 3 എക്സാമിൻ്റെയും ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോട്ട്ബുക്കിലേക്ക് പകർത്തി വെക്കാം. അതിനുശേഷം ജാനുവരി മുതൽ പഠിച്ചു തുടങ്ങുകയും ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിയതിന് ശേഷം പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്കറിയാം പിന്നെയും നമുക്ക് സമയമുണ്ട്, ഇത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ, അതായത് മെയിനായി നമുക്ക് ഈ സമയത്ത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഈ ഫോക്കസ് ഏരിയക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഫോക്കസ് ഏരിയ, അതായത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ പിന്നിലുള്ള, ഇപ്പോൾ സപ്പോസ് ഇംഗ്ലീഷ് ഇക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റിന് ആ ചാപ്റ്റേഴ്സും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ വായിക്കുന്ന വളരെ ഇഫക്റ്റീവായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഓരോ ചാപ്റ്ററിനും ശേഷം ഒത്തിരി എക്സസൈസ്, ഒത്തിരി പ്രോബ്ലംസ്, സൊല്യൂഷൻസ്, ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിന് ശേഷം, ചാപ്റ്ററിന് ശേഷം കൊടുത്തിരിക്കുന്ന നമ്മുടെ വർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സസൈസ് പാർട്ട് കംപ്ലീറ്റ്ലി നമ്മൾ വായിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആൻസർ കണ്ടെത്താനും വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതായത് 320 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറും പ്ലസ് ഫോക്കസ് ഏരിയയുടെ ഓരോ ചാപ്റ്ററിൻ്റെയും പിന്നിൽ ഓരോ ചാപ്റ്ററിനും ശേഷം കൊടുത്തിരിക്കുന്ന എക്സസൈസും നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് A+ ഉറപ്പാണ്. പറ്റുമെങ്കിൽ ഒരുപക്ഷെ ഫുൾ മാർക്കിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും, അതിൽ ഒരു സംശയമില്ലാതാണ്. അപ്പോൾ ഇതൊരു മെത്തേഡ്, ഇതൊരു വളരെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എഴുതുന്നു. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. സെപ്പറേറ്റ് പുതിയ നോട്ട്ബുക്ക് വാങ്ങിയിരിക്കണം, ആൻസർ കീ എടുത്തിരിക്കണം, ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കണം, ടെക്സ്റ്റ് ബുക്ക് എടുത്തിരിക്കണം, സ്റ്റഡി മെറ്റീരിയൽസ് എടുത്തിരിക്കണം. ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം മാക്സിമം ഒരു സബ്ജക്റ്റിൻ്റെ ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ മാക്സിമം 2.5 ദിവസം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 2.5 ദിവസം അത് പഠിക്കാനും നിങ്ങൾക്ക് പ്രയോഗിക്കാം. അതല്ല എങ്കിൽ ക്രിസ്മസ് വെക്കേഷന് കംപ്ലീറ്റ് നോട്ട്സ് തയ്യാറാക്കിയതിന് ശേഷം ജാനുവരി മുതൽ പഠിച്ചു തുടങ്ങുകയും ചെയ്യും. അതൊക്കെ നിങ്ങളുടെ സൗകര്യം, കംഫർട്ടബിളായ രീതിയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഇഫക്റ്റീവായ മെത്തേഡാണ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിരിക്കുന്ന ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ പിന്നിലുള്ള എക്സസൈസും കൂടി പഠിക്കാം. അതും കൂടി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കും. നോ ഡൗട്ട് അറ്റ് ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ മെത്തേഡുമായി വേറൊരു മെത്തേഡുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഈ മെത്തേഡും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന മെത്തേഡുകളും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ഓക്കെ, ബൈ.